മുക്കം നഗരസഭയിൽ പോളിടെക്നിക് ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് പോളിടെക്നിക് സ്പെഷ്യൽ ഓഫീസർ സി രഞ്ജിത്ത് പറഞ്ഞു. മുത്താപ്പുമല്ല സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർദ്ദിഷ്ട സ്ഥലം അനുയോജ്യമാണെന്നും സംഘം വിലയിരുത്തി. വർഷങ്ങൾ നീണ്ട അനിശ്ചിതങ്ങൾക്കൊടുവിലാണ് മുക്കം നഗരസഭയിൽ സർക്കാർ പോളിടെക്നിക് യാഥാർത്ഥ്യമാകുമെന്ന് വീണ്ടും പ്രതീക്ഷ ഉയർന്നിരിക്കുന്നത്. നഗരസഭയിൽ സർക്കാർ പോളിടെക്നിക് ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് സ്പെഷ്യൽ ഓഫീസർ സി രഞ്ജിത്ത് പറഞ്ഞു. മുക്കം ചേന്നമംഗലൂർ റോഡിലെ മുത്താപ്പുമലയിൽ വഖഫ് ബോർഡിന്റെ അധീനതയിലുള്ള നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോളിടെക്നിക് യാഥാർത്ഥ്യമായാൽ മലയോര മേഖലയിലെ നിരവധി വിദ്യാർത്ഥികൾക്കും അത് ഉപകാരപ്രദമാവും. AICTE മാനദണ്ഡ പ്രകാരമുള്ള ഏറ്റവും പുതിയ കോഴ്സുകളാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളിവിടെ സ്ഥലം ലഭ്യമായിട്ടുണ്ട്, മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്ത വിദ്യാഭ്യാസ വർഷം 2023-24 അഡ്മിഷൻ തുടങ്ങത്തക്ക രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നാട്ടുകാർക്ക് സന്തോഷമുള്ളൊരു വാർത്ത വളരെ പ്രതീക്ഷിക്കാം. നഗരസഭ ചെയർമാൻ PT ബാബു, അഡ്വക്കേറ്റ് KP ചാന്ദിനി, ഇ സത്യനാരായണൻ, എ അബ്ദുൽ ഗഫൂർ, നികുഞ്ചം വിശ്വനാഥൻ, ഫാത്തിമ കൊടപ്പന, സി പ്രകിൽ എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത്. പോളിടെക്നിക് മുക്കത്ത് തന്നെ നിലനിർത്താനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നും ഇസ്ലാഹി അസോസിയേഷൻ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായിട്ടുണ്ടെന്നും നഗരസഭാ ചെയർമാൻ PT ബാബു പറഞ്ഞു. ഇവിടെ 2015 മുക്കത്ത് അനുവദിച്ചിട്ടുള്ള പോളിടെക്നിക് ഈ മുക്കം നഗരസഭയിൽ തന്നെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ആണ് നഗരസഭ കാണുന്നത്. അതിന് നമ്മുടെ ഇസ്ലാഹിയുടെ സ്ഥലമായ ഭൂമിയായ വഖത് ഭൂമിയാണ്, അവർ ഇസ്ലാഹിയെ തന്നെ നമുക്ക് വിട്ടുതരാൻ തയ്യാറായിട്ട് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വഖത് ബോർഡിൽ നിന്നും അതിൻ്റെ പെർമിഷൻ വാങ്ങി ഗവൺമെൻറ് മുഖാന്തരം നമ്മൾ ഏറ്റെടുക്കാൻ, നഗരസഭ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിലേക്ക് തന്നെ പോളിടെക്നിക്കിന് ആവശ്യമായിട്ടുള്ള സമർപ്പിക്കും. അതിനുശേഷം ബാക്കി നടപടികൾ പോകാനാണ് നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. താഴേക്കോട് വില്ലേജിൽപ്പെട്ട ചേന്നമംഗലൂർ മംഗലശ്ശേരിത്തോട്ടത്തിലാണ് പോളിടെക്നിക്കിന് ഭൂമി അനുവദിച്ചിരുന്നത്. എന്നാൽ ഭൂമി നേരത്തെ വനംവകുപ്പിൻ്റെ അധീനതയിൽ ഉള്ളതിനാൽ അത് തരം മാറ്റുന്നതിനുള്ള കാലതാമസം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് തടസ്സമായി. 2015 കഴിഞ്ഞ UDF സർക്കാരിൻ്റെ അവസാനകാലത്താണ് തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ പോളിടെക്നിക് അനുവദിച്ചത്. ഇതിനായി 5 ഏക്കർ ഭൂമി കണ്ടെത്തുകയും 2017 സംസ്ഥാന ബജറ്റിൽ കെട്ടിട നിർമ്മാണത്തിന് 5 കോടി രൂപ വകയിരുത്തുകയും ചെയ്തിരുന്നു. മംഗലശ്ശേരി തോട്ടത്തിൽ കെട്ടിടം നിർമ്മിക്കുമ്പോൾ സ്ഥലം നഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്ക് തൊട്ടടുത്തുള്ള കൊടിയത്തൂർ പഞ്ചായത്തിൽ ഇരട്ടി ഭൂമി നൽകാനായിരുന്നു സർക്കാർ തീരുമാനം. 2019 പ്രളയത്തിൽ ഇരുവഴിഞ്ഞിപ്പുഴയോരത്തുള്ള മംഗലശ്ശേരി തോട്ടം വെള്ളത്തിനടിയിലായതോടെ അധികൃതർ തുടർ നടപടികൾ പൂർണ്ണമായും അവസാനിപ്പിക്കുകയായിരുന്നു. ഓരോ വർഷവും 1000 കണക്കിന് വിദ്യാർത്ഥികളാണ് മലയോര മേഖലയിൽ നിന്ന് ഉപരിപഠനത്തിന് അർഹത നേടുന്നത്. എന്നാൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമേ മലയോര മേഖലയിൽ ഉള്ളൂ എന്നതും പ്രതിസന്ധിയായി. CTV പ്രാദേശിക വാർത്ത മുക്കം.